യുഎയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് എയർ സുവിധ പോർട്ടലിൽ അവർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എയർപോർട്ടിലെ ചെക്ക് ഇൻ കൗണ്ടറിൽ പരിശോധിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരു സംശയം നമുക്ക് ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്ന പല ആളുകൾക്കും ഉണ്ട്. നമ്മുടെ ഇവിടെ തന്നെ പലരും അങ്ങനെ ഒരു സംശയം ചോദിച്ചുകൊണ്ട് ഫോൺ കോളുകളൊക്കെ വരികയുണ്ടായി. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരുത്താണ്, ഈ യാത്രാ നിയന്ത്രണങ്ങളൊക്കെ ലഘൂകരിച്ച സമയത്ത് ഇങ്ങനെ എയർ സുവിധ പോർട്ടലിന് നിർബന്ധമല്ല എന്നുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അത് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഇപ്പോൾ ഈ മഹാമാരിയുടെ ഒരു തോത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുങ്ങിയതൊരു 2 മാസമെങ്കിലും നിരീക്ഷിച്ച ശേഷം മാത്രമേ ഇത് നിർത്തലാക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഇൻ്റർനാഷണൽ എയർ ട്രാഫിക്കൊക്കെ വർദ്ധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം. നമുക്കറിയാം വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു ഗൾഫ് രാജ്യങ്ങളിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് ടിക്കറ്റ് ബുക്കിങ്ങും അതുപോലെ യാത്രയുടെ സമയത്തെ കാര്യങ്ങളൊക്കെ ഈസി ആക്കാൻ വേണ്ടി എയർ സുവിധ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യ മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു. അവരും ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. തീരുമാനം നമ്മൾ പറഞ്ഞതുപോലെ ചുരുങ്ങിയത് 2 മാസമെങ്കിലും എടുക്കും എന്നാണ് അറിയുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ യുഎയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ നിർബന്ധമായും എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. എയർപോർട്ടുകളിലെ ചെക്ക് ഇൻ കൗണ്ടറുകളിൽ ഈ എയർ സുവിധയുടെ കൺഫർമേഷൻ്റെ പ്രിൻ്റ് ഔട്ട് പരിശോധിക്കുന്നുണ്ട്. കുട്ടികൾക്കും ഇത് ബാധകമാണ്. ചിലർക്കുള്ളൊരു സംശയം അതാണ് മുതിർന്നവർക്ക് മാത്രം മതിയോ. അതുപോലെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുന്നവരാരാണോ അവർ എന്തായാലും എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് നമുക്കതിൻ്റെ റിപ്ലൈ ആയി വരുന്ന ഇമെയിൽ ഉണ്ടല്ലോ കൺഫർമേഷൻ്റെ, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കയ്യിൽ കരുതുക. അതോടൊപ്പം തന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാനും മറക്കരുത്. പലരുടെയും യാത്ര തടസ്സപ്പെടുന്നു അതില്ലാത്തത് മൂലം. അത് മസ്റ്റാണ്. വാക്സിൻ എടുത്ത ആളാണെങ്കിൽ നിങ്ങളുടെ വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക. ഇനി 5 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വാക്സിൻ എടുക്കാത്ത കുട്ടികളുണ്ടാവുമല്ലോ, ആ കാറ്റഗറിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് PCR ടെസ്റ്റിൻ്റെ റിസൾട്ട്, അതിൽ QR കോഡ് നിർബന്ധമാണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. ഇതിൻ്റെയും പ്രിൻ്റ് ഔട്ട് കയ്യിൽ കരുതുക. യാത്രയ്ക്ക് മുൻപ് കുറച്ച് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ കയ്യിലില്ലേ എന്ന് ശ്രദ്ധിക്കുക. അബുദാബിയിൽ ഈ ആഴ്ചയിൽ മഴയുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അലൈൻ മേഖലയിലാണ് മഴയ്ക്ക് സാധ്യത പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപും ഇങ്ങനെ ചൂട് ഏറ്റവും പീക്കിലെത്തുന്ന സമയത്തും മഴ പെയ്ത സംഭവങ്ങൾ യുഎയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീക്കെൻഡിനോടനുബന്ധിച്ച് വീക്കെൻഡിനോട് അടുക്കുന്ന സമയത്ത് കൂടുതലായും അലൈൻ അതുപോലെ അബുദാബിയുടെ മറ്റ് ചില മേഖലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വേനലവധി കാലത്ത് ദീർഘയാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് അബുദാബി പോലീസിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശം വന്നിരിക്കുന്നത്, വളരെ ജാഗ്രത പാലിക്കുക. കാരണം വാഹനങ്ങൾ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നിയമങ്ങൾ പാലിക്കാത്തവർക്ക് 2000 ദിർഹംസ് ഫൈനും 6 ബ്ലാക്ക് പോയിൻറ്റുമാണ് ശിക്ഷയായി ലഭിക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അധിക ലഗേജ് കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക. പിന്നെ ബ്രേക്കറുകളും ടയറുകളും ലൈറ്റുകളും ഒക്കെ പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഒരു സേഫ് ജേണി, നിങ്ങൾക്കും റോഡിലെ മറ്റ് യാത്രക്കാർക്കും അത് ആവശ്യമാണ് എന്നുള്ളൊരു ചിന്തയിൽ മാത്രം പോവുക എന്നാണ് അവരുടെ നിർദ്ദേശത്തിൽ പ്രധാനമായി പറയുന്നത്. അബുദാബിയിലെ എമിറേറ്റ്സ് ഹ്യൂമാനിറ്റേറിയൻ സിറ്റിയിൽ കഴിഞ്ഞ ദിവസം ചെറിയൊരു തീപിടുത്തം ഉണ്ടായി. പക്ഷേ വലിയ നാശനഷ്ടങ്ങളോ ആളപായമോ പരിക്കുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ടീം ആ ഒരു അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയതായും കാര്യമായ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല എന്നുമാണ് അറിയുന്നത്. അപകട കാരണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷിച്ച് ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ സിവിൽ ഡിഫൻസ് ടീമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെസിഡൻഷ്യൽ റൂമുകൾ ഉൾപ്പെടെ എമിറേറ്റ്സ് ഹ്യൂമാനിറ്റേറിയൻ സിറ്റിയിലെ താമസക്കാരുടെയും തൊഴിലാളികളുടെയും സംരക്ഷണം ഉറപ്പാക്കാനുള്ള എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും നഗരം പൂർണ്ണമായും അതിനെ സജ്ജമാണെന്നും അതിൻ്റെ അധികാരികൾ പറഞ്ഞു. അബുദാബിയിൽ കൃഷി, മൃഗപരിപാലനം എന്നിവ സംബന്ധിച്ച സേവനങ്ങളും മാർഗനിർദ്ദേശങ്ങളും വീട്ടിലെത്തുന്ന ഒരു മൊബൈൽ അഗ്രികൾച്ചർ ആൻഡ് വെറ്റിനറി സർവീസുമായി യുഎഇ സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. വിദൂര പ്രദേശങ്ങളിലെ കൃഷിയും അതുപോലെ കന്നുകാലി പരിപാലനത്തിനൊക്കെ സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത്തരം സഹായം എത്തിക്കുന്ന പ്രത്യേകതരം വാഹനങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് ഈ ഒരു ചടങ്ങിൻ്റെ ലോഞ്ചിങ് നിർവഹിച്ചത്. കാർഷിക മേഖലയിലും ഫാമുകളിലും കൂടുതൽ ഡിജിറ്റൽ സേവനങ്ങൾ എത്തിക്കാൻ ഈ ഒരു പുതിയ സംവിധാനം കൊണ്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ്റെ ഇന്ന് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് പോസിറ്റീവ് കേസുകൾ 1532, രോഗമുക്തരായവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 1591, രോഗം ബാധിച്ച് മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് അബുദാബിയിലെ ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ. കൂടുതൽ വാർത്തകളുമായി നാളെ എത്താം. താങ്ക് യു.